നമസ്കാരം. ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ലോക്നാഥ് ബെഹ്റ എന്ന പോലീസ് ഓഫീസറെ പിണറായി വിജയൻ തന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ ഡി ജി പി ആയി തെരഞ്ഞെടുക്കുന്നത്. സാധാരണഗതിക്ക് ഒരു പോലീസിലെ ഏറ്റവും സീനിയോറിറ്റി നോക്കിയാണ് ഡി ജി പി പദവി കൊടുക്കേണ്ടത്. എന്നാൽ ജേക്കബ് തോമസ് അടക്കമുള്ള സീനിയർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉള്ളപ്പോൾ ലോക്നാഥ് ബെഹ്റയെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത് വിശ്വസ്തൻ എന്ന നിലയിലാണ്. 4 വർഷം പൂർത്തിയാവുകയാണ് ഈ പദവിയിൽ. അതായത് സെൻകുമാർ വന്നു പോയ കാലം കൂടി കുറച്ചാൽ പോലും 4 വർഷം ബെഹ്റയ്ക്ക് പൂർത്തിയാകുന്നു. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ബെഹ്റയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ബെഹ്റ മാറ്റിയാൽ ബെഹ്റയ്ക്ക് മറ്റൊരു പദവിയിൽ ഇരിക്കാൻ കഴിയാത്തത് കൊണ്ട് വളരെ വിശ്വസ്തനായ ബെഹ്റയ്ക്ക് പറ്റിയ ഒരു പദവി നേരത്തെ തന്നെ കൊടുക്കണം എന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ട്. പല പദവികളും അദ്ദേഹത്തെ പരിഗണിക്കുന്നു. പ്രധാനമായും അദ്ദേഹത്തെ പരിഗണിക്കുന്നത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന പദവിയാണ്. വലിയ പദവിയാണ് അത്. നവംബറിൽ ആ പദവിയിൽ ഒഴിവ് വരും, അവിടേക്ക് പരിഗണിക്കുന്നു. എന്നാൽ അതുമാത്രമല്ല, അതിന് മറ്റു ചില ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ തലവനാക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മറ്റൊരു ഡി ജി പിയെ തെരഞ്ഞെടുക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ആരായിരിക്കും പുതിയ ഡി ജി പി? പലതരത്തിലുള്ള ആലോചനകളും ചർച്ചകളും നടക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരെ, പലരും വാർത്ത എഴുതുന്ന ഒരു പേരെ, കേന്ദ്ര സർക്കാർ അതായത് മോദി സർക്കാരിന് ഏറ്റവും താല്പര്യമുള്ള അരുൺകുമാർ സിൻഹ എന്ന കേരള കേഡറിലെ പോലീസ് ഓഫീസർ ഡി ജി പി ആയി വരുമെന്നാണ്. അതായത് കേരള കേഡറിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഓഫീസർമാരിൽ ഒരാളാണ് അരുൺകുമാർ സിൻഹ. അരുൺകുമാർ സിൻഹയെ ഇങ്ങോട്ട് വിടാൻ മോദിക്ക് താല്പര്യമുണ്ടെന്നും അങ്ങനെ വന്നാൽ പിണറായി വിജയൻ അത് മുട്ടൻ പണിയാവുമെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അരുൺകുമാർ സിൻഹ ഇപ്പോൾ എസ് പി ജിയുടെ ഡയറക്ടറാണ്. അതായത് മോദിയുടെ സുരക്ഷയുടെ ചുമതലയുള്ള ഏറ്റവും ഉയർന്ന ഓഫീസർ. അദ്ദേഹം കേരള പോലീസിലേക്ക് വരുമെന്നും അതിന് കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ അവിടെയും ഇവിടെയും വന്നുകൊണ്ടിരിക്കുന്നു. സത്യമാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വൃത്തങ്ങളിൽ വിശദമായി അന്വേഷിച്ചു. ആദ്യമേ പറയട്ടെ, ഈ അടുത്ത കാലത്ത് കേട്ട നുണകളിൽ ഒന്നാണത്. മോദിയുടെ വിശ്വസ്തനായ അരുൺകുമാർ സിൻഹയ്ക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല, വരികയുമില്ല. കേരള പോലീസിന് ഡി ജി പി എന്ന് പറയുന്നത് കൂടി വന്നാൽ ഒരു ഇന്നോവ ക്രിസ്റ്റയിൽ യാത്ര ചെയ്യാം, സർക്കിൾ ഇൻസ്പെക്ടർ മുതൽ താഴോട്ടുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് മുകളിലുള്ളവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് സർക്കാരാണ്. യാതൊരു അധികാരവുമില്ലാത്ത ഒരു സംവിധാനം. ആകപ്പാടെ ഞെളിഞ്ഞ് ഡി ജി പി എന്ന് പറഞ്ഞ് നടക്കാം. എന്നാൽ ഒരു പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വലിയ പദവികൾ ഡൽഹിയിലുണ്ട്. ബി എസ് എഫിന്റെ ഡി ജി ആകും, ഡയറക്ടർ ജനറൽ ആകുന്നതിനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു. മോദിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, മോദിക്ക് ഏറ്റവും കരുതലുള്ള, ഏറ്റവും വിശ്വസ്തനായ ഓഫീസറാണ് അരുൺകുമാർ സിൻഹ. അതായത് ഇവിടെ ഇന്നോവ ക്രിസ്റ്റയിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ഹെലികോപ്റ്റർ നടക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളപ്പോൾ, അവിടെ ഐ ജിമാരെ പോലും ട്രാൻസ്ഫർ ചെയ്യാൻ അവകാശമുള്ളപ്പോൾ എന്തിനാണ് സർക്കിൾ ഇൻസ്പെക്ടർമാരെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു ഇന്നോവ ക്രിസ്റ്റോ മാത്രമുള്ള പദവിയിലേക്ക് വരുന്നത് എന്നാണ് എന്നോട് ഒരു ഉയർന്ന ഐ പി എസ് ഓഫീസർ ചോദിച്ചത്. മാത്രമല്ല ഈ തിയറി മുൻപോട്ട് വെക്കുന്നവർ പറയുന്നത് കേന്ദ്ര സർക്കാരാണ് ഡി ജി പിയെ തീരുമാനിക്കുന്നത് എന്നതാണ്. അതായത് യു പി എസ് സി ആണ് തീരുമാനിക്കേണ്ടത്. ആ വാർത്തയും തെറ്റാണ്. നേരത്തേതുപോലെ തോന്നിയതുപോലെ നിയമിക്കാനൊന്നും കഴിയില്ല. എന്നാൽ സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള, 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള 5 പോലീസ് ഓഫീസർമാരുടെ ലിസ്റ്റ് കൊടുക്കണം യു പി എസ് സിക്ക്. അതിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് അവരിങ്ങോട്ട് അയക്കും. ഈ 3 പേരിൽ ഒരാളെ ഡി ജി പി ആയി തെരഞ്ഞെടുക്കാനുള്ള അധികാരം സംസ്ഥാനത്തിനാണ്. അതുകൊണ്ട് യു പി എസ് സി അവർക്കിഷ്ടമുള്ള മോദിയുടെ വിശ്വസ്തനെ കൊണ്ട് നിയമിക്കും എന്ന് പറയുന്ന തിയറി തെറ്റാണ്. ഇപ്പോൾ ഇവിടുത്തെ സീനിയോറിറ്റി നോക്കുക. ഏറ്റവും സീനിയർ ആയിരിക്കുന്നത് ഋഷിരാജ് സിംഗ് എന്ന സിംഗമാണ്. ഋഷിരാജ് സിംഗ് കേന്ദ്ര സർക്കാരിൻ്റെ പട്ടികയിലുമുണ്ട്. നല്ല ഓഫീസറാണ്. അദ്ദേഹത്തിനടുത്ത് ജൂലൈ വരെ തുടരുകയും ചെയ്യാം. ഏറ്റവും മര്യാദ എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്നത് ഋഷിരാജ് സിംഗിനെ ഡി ജി പി ആക്കിയാണ്. പക്ഷേ പിണറായി വിജയൻ അത് ചെയ്യില്ല. കാരണം പറഞ്ഞാൽ കേൾക്കുന്ന, അവരുടെ ഇഷ്ടത്തിന് തുള്ളുന്നവരെ മാത്രമേ വയ്ക്കൂ. പിന്നെയുള്ളത് ശ്രീലേഖ എന്ന ഐ പി എസ് ഓഫീസറാണ്. ശ്രീലേഖ ഡിസംബറിൽ റിട്ടയർ ചെയ്യുകയാണ്. നവംബറിൽ വിവരാവകാശ കമ്മീഷനായി ബെഹ്റ പോയാൽ പിന്നെ 1 മാസം കൂടി കിട്ടും. അങ്ങനെയുണ്ടെങ്കിൽ 1 മാസത്തേക്ക് ശ്രീലേഖയെ നിയമിക്കുക എന്ന മര്യാദയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. കാരണം കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ ഡി ജി പി ആയി ശ്രീലേഖ മാറും. അതിനുള്ള അർഹതയും ശ്രീലേഖയ്ക്കുണ്ട്. നല്ല ഒന്നാം തരം ഓഫീസറാണ്. ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയാണ്. പക്ഷേ മുഖ്യമന്ത്രി അങ്ങനെ പരിഗണിക്കുമോ എന്ന് കണ്ടറിയണം. കാരണം ഈ പുലിവാലെല്ലാം കൂടെ 1 മാസത്തേക്ക് പിടിക്കണമോ എന്ന ചോദ്യമാണ് വരുന്നത്. പിന്നെയുള്ളത് ടോമിൻ ജെ തച്ചങ്കരിയാണ്. തച്ചങ്കരിയെ നിയമിക്കാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് പറയുന്നവരുമുണ്ട്, ഇല്ല താല്പര്യമില്ല എന്ന് പറയുന്നു. ചിലർ പറയുന്നു മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കെ എഫ് സിയുടെ
CMDIക്ക് മാറ്റിയത്. അത് വളരെ ജൂനിയറായിട്ടുള്ള IAS കാര്യം ഇരുന്ന തസ്തികയിലും ചോദിക്കുന്നുണ്ട്. എന്നാൽ അത് തൽക്കാലത്തേക്കാണ്, ഉടൻ നിയമിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്നു. പിന്നെ അനിൽകാന്ത്, സുദേഷ് കുമാർ, സന്ധ്യ, അവരൊക്കെ ADGP മാരാണ്. ഇവരുടെയൊക്കെ പേര് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഈ അഞ്ച് പേരിൽ നിന്നും ഋഷിരാജ് സിംഗിൻ്റെ പേര് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഋഷിരാജ് സിംഗും തച്ചങ്കരിയും അടക്കമുള്ളവരുടെ പേര് കൊടുക്കും. ഇവരിൽ നിന്നായിരിക്കും തെരഞ്ഞെടുപ്പ് വരുന്നത്. ആരെങ്കിലും ആവട്ടെ, പക്ഷേ അരുൺ കുമാർ സിൻഹ ആകും എന്നത് കെട്ടുകഥയാണ്. യാതൊരു സാധ്യതയുമില്ല. കാരണം അരുൺകുമാർ സിൻഹ മോദിയുടെ വിശ്വസ്തനും BJPയുടെ വിശ്വസ്തനുമാണ്. അങ്ങനെ ഒരാളെ ഇവിടേക്ക് ആക്കിയാൽ ഇവിടെ രാഷ്ട്രീയ വിവാദവും ഉണ്ടാകും. രണ്ടു പേരിൽ ഇനി അഥവാ അങ്ങനെ നിർദ്ദേശിച്ചാൽ പോലും രണ്ടു പേരിൽ ഒരാളായും വരുന്നത് അരുൺകുമാർ സിൻഹയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം അതിനേക്കാൾ വലിയ പദവിക്ക് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സാധ്യത തച്ചങ്കരിക്ക് തന്നെയാണ്. പക്ഷേ ഒരു മാസമെങ്കിലും ശ്രീരേഖയെ ആക്കുക എന്ന മര്യാദയാണ് മുഖ്യമന്ത്രി കാണിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്.